അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരൻ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലാൻ കഴിയാതെ വന്ന് വിഷമിച്ചപ്പോഹി വസ്ല്ല തങ്ങള് പറഞ്ഞത് അവന് ചെന്ന് കലിമത് ചൊല്ലിക്കൊടുക്കൂ എന്നല്ല മറിച്ച് മുത്തുനബിയുടെ തങ്ങളുടെ മുമ്പിലേക്ക് അവരുടെ മാതാവിനെ ഹാജരാക്കാൻ പറയാ അവിടുത്തെ ഉമ്മയെ കൊണ്ടുവരാൻ പറയാണ് ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് മുത്തുനബി തങ്ങൾ ചോദിച്ചു നിങ്ങളും നിങ്ങളുടെ മകനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടോ ആ സമയത്ത് ആ സുഹാബി പറഞ്ഞു ആ ഉമ്മ പറഞ്ഞു സുഹാബത്തിയ സുഹാബിയത്തായ പെണ്ണ് പറഞ്ഞു ഓ മുഹമ്മദ് നബിയേ വക്കത് അസബനീ എനിക്കിഷ്ടമില്ലാത്തത് മോൻ മോനനോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അവൻ കയർത്ത് സംസാരിച്ചിട്ടുണ്ട് എന്തും അങ്ങനെയെന്ന് ഉച്ചത്തിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കവനോട് മനസ്സിൽ വിഷമമുണ്ട് നബിയോ ഉമ്മമാരെ സഹോദരിമാരെ എൻ്റെ ചെറുപ്പക്കാരെ ശരിക്കാലോചിച്ചോ ഉത്തരപിതങ്ങള് ഉടനെ ചെയ്തത് പ്രാക്ടിക്കൽ രൂപാണ് സ്വഹാപത്തികളോട് സ്വഹാബുകളോട് ചിലരോട് പറഞ്ഞു നിങ്ങൾ കുറച്ച് വിറക് കൊണ്ടുവരൂ വിറക് കൊണ്ടുവന്നിട്ട് അതിൽ ചുടുമെന്നല്ല പറഞ്ഞത് മറിച്ച് വിറക് കൊണ്ടുവരാൻ പറഞ്ഞു വിറക് കൊണ്ടുവന്നു ആ വിറകിൻ്റെ മുകളിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആ ഉമ്മയുടെ മുമ്പാകെ വെച്ച് തീ കൊളുത്താൻ വേണ്ടി ശ്രമിച്ചു അപ്പ ഉമ്മ ചോദിച്ചു എന്താ നബി ഞങ്ങൾ കാട്ടണത് എന്താ നിങ്ങൾ ചെയ്യുന്നത് ആ സമയത്ത് നബി സുല്ല പറഞ്ഞു ഈ ഭൂമിയിലെ ഈ ചൂടിനെക്കാളും എത്രയോ ഇരട്ടി ചൂടുള്ളതാണ് പ്രിയപ്പെട്ട ഉമ്മ നാളെ നരകത്തിലെത്തി അതുകൊണ്ട് അവൻ ഇവിടുന്ന് തന്നെ അത് അനുഭവിച്ചിട്ട് പോയിക്കോട്ടെ എന്നാൽ ഒരു എക്സ്പീരിയൻസ് കിട്ടും ഇവിടുന്ന് അനുഭവിച്ചിട്ട് പോട്ടെ ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു ഞാൻ പെറ്റു വളർത്തി എൻ്റെ പൊന്നുമോൻ എൻ്റെ മുന്നിൽ വെച്ച് കത്തിക്കപ്പെടുകയോന നബിയെ എൻ്റെ മനസ്സനുവദിക്കൂല എങ്കിൽ നാളെ നരകത്തിലെ അഗ്നി ഇതിലേറെ കഠിനമാണ് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് ഇവിടെ വെച്ച് മനസ്സറിഞ്ഞു പറഞ്ഞില്ലെങ്കിൽ അവന് നാളെ നരകം നിർബന്ധമാണ് ആ സമയത്ത് ഉമ്മ പറഞ്ഞു എൻ്റെ മോൻ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു എൻ്റെ മനസ്സിലൊന്നുമില്ല നബിയെ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ആ വിറകിൻ്റെ മുകളിൽ കടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ കിടക്കുന്നിടത്ത് കിടന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട മോൻ ല ഇല്ലാ എന്നുച്ചത്തിലുച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടുവെങ്കിൽ പ്രിയമുള്ളവരെ ആ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖബറടക്കിയതിനു ശേഷം ജനാദ ഖബറടക്കിയതിനു ശേഷം നബി നബീസുല്ലാഹു അലൈഹി തങ്ങൾ ഈ സംഭവം നടന്ന അന്നു തന്നെ ഖബറടക്കം കഴിഞ്ഞ് ആ മഖാബിലിൽ ആ ഖബർസ്ഥാനിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വഹാബത്തിനോട് മുഴുവനുമായി നബി അലൈഹി നബീസുല്ലാ തങ്ങൾ പറഞ്ഞു മൻ മൻ ഏതൊരു മനുഷ്യനാണോ ഫലല സൗജതഹു അല ഉമ്മിഹി തൻ്റെ ഉമ്മയെക്കാളും തൻ്റെ ഭാര്യയ്ക്ക് പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ എന്റെയും അള്ളാഹുവിൻ്റെയും ശാപം ആ മകൻ്റെ മേലുണ്ടെന്ന് നബിസ് തങ്ങൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോ എൻ്റെ ഉമ്മമാരെ സ്വർഗത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഉമ്മമാരാകാൻ ഉമ്മമാർക്കും അമ്മായിമ്മമാർക്കും കഴിയണം അവിടെയുണ്ട് ചെറിയ പ്രശ്നം സ്വർഗ്ഗം അങ്ങയുടെ കാലിഞ്ചുവെട്ടിലാണെന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർഗ്ഗത്തിന്റെയും മീത നിൽക്കാൻ പറ്റുന്നവരായിട്ട് ഉമ്മമാരും മാറണം ചില ഉമ്മമാര് സുബഹാനുള്ള കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പിന്നെ മകനോടും മരുമകളോടും ശത്രുത മാത്രമാണ് ശത്രുത മാത്രം പിന്നെന്താ പിന്നെ എങ്ങനറ്റങ്ങൾ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രം ഓരോ ശ്രദ്ധ അങ്ങനെ ആകരുതേ ഉമ്മമാരെ നിങ്ങളുടെ ഭാഗത്ത് ക്ലിയറാക്കപ്പെടുമ്പോഴേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് വളരെ നന്നായിരിക്കുമ്പോഴേ അതിനപ്പുറത്തും നന്നാവുകയുള്ളൂ രണ്ടു ഭാഗവും നന്നാകണം സ്നേഹം പഠിപ്പിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം ഉമ്മമാര് കുടുംബങ്ങളിൽ സന്തോഷം നൽകേണ്ടവരാ അല്ലേ ആ ഉമ്മമാര് കുടുംബത്തിൽ സന്തോഷം നൽകേണ്ടതാ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് രണ്ടു വർഷം മുമ്പ് മരണപ്പെട്ടു പോയി അള്ളാഹു ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ മരിക്കുന്ന സമയത്ത് എന്നെക്കൊടു വിളിച്ചിട്ട് മരിക്കുന്നതിൻ്റെ ഒരു തലേ ദിവസത്തിൽ ഒരല്പമൊക്കെ സംസാരമൊക്കെ ഉണ്ടായ കുറച്ചു കാലം കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ കിടന്നു ചില സമയത്തൊക്കെ സംസാരിക്കാനൊക്കെ ഇരുന്നു മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തലേ ദിവസം ആശുപത്രി കിടക്കയിൽ എടുത്തു കൊണ്ടുപോയി എൻ്റെ ഭാര്യയും സഹോദരിയും കൊണ്ടുപോയി ഒന്ന് നന്നായിട്ട് കുളിപ്പിച്ചു എനിക്കൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു കുളിപ്പിച്ചു കൊടുത്തു നന്നായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി ഞാനും അസുഖവുമായിട്ട് അതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ ഉമ്മ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ ജോണ്ടിസായിട്ട് അഡ്മിറ്റായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു എൻ്റെ കുട്ടിയോടെ ഒന്ന് വിളിച്ചു മോനെ വിളിച്ചു പറഞ്ഞു ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ എൻ്റെ രണ്ടും കൈയും കൂട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ഉമ്മ നൽകിയ ഒരേ ഒരു വസ്യത്തുണ്ട് എന്താണെന്നറിയോ എന്നോട് പറയാണ് എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണ് നീര് താഴെ വീഴുന്നത് അമ്മാക്ക് പൊരുത്തല്ല ആ നിലക്കിഞ്ച് നോക്കണവളെ ആരായി കുട്ടി എന്നറിയങ്ങള് എൻ്റെ പ്രിയപ്പെട്ടവളാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് അങ്ങനെ ഒരു ഉമ്മാക്ക് പറയാൻ കഴിയുന്ന രൂപത്തിൽ മരുമകൾ പെരുമാറണം അങ്ങനെ പെരുമാറുന്നതിനെ സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്ത് എല്ലാ നന്മകൾക്കും കൂടെ നിന്ന് കൊടുക്കുന്നവരായിട്ട് ഉമ്മമാര് മാറണം ഉമ്മമാരും മാറണം അപ്പോഴേ നടക്കുള്ളൂ അല്ലേ ഒരിക്കലും ഇങ്ങനെ ടൂറ് പോകുകയാണ് ഒരു വഴിക്ക് ഇങ്ങനെ പോവാണ് പോവാന്ന് പറഞ്ഞ സമയത്ത് ഉമ്മാക്ക് വലിയ സന്തോഷമായി ഉമ്മാക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എവിടേക്കും വരാൻ പറ്റൂല അങ്ങനെയുള്ള പ്രയാസം ഉണ്ടായിരുന്നു ഒരു വണ്ടിയിലും കൂടുതൽ യാത്ര ചെയ്യാൻ കഴിയില്ല ഓട്ടോറിക്ഷ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കാറിലൊക്കെ ഗ്ലാസ്സൊക്കെ താഴ്ത്തിട്ടിരിക്കുകയാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് കഴിയൂല അപ്പോഴത്തേക്ക് ആ ബി പി ഒക്കെ കൂടി പ്രശ്നമാവും എന്നാൽ ഞങ്ങളെ യാത്ര മുടക്കിയോ ഇല്ല എവിടേക്ക് പോകുന്നത് ഇഷ്ടമാണ് ഞങ്ങൾ നാളെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് ഉമ്മ വിളിക്കും മക്കളെ മൂന്ന് മണി അയക്കുന്നുണ്ടോ എന്തെങ്കിലും കെടുത്തക്കാനൊക്കെ ഉണ്ടാവും നിങ്ങൾ നീച്ചോളിട്ടോ പോകണ്ടേ നിങ്ങൾക്ക് പോക്ക് എട്ട് മണിക്കായിരിക്കും അതിന് മൂന്ന് മണിക്കേ ഞങ്ങളെ വിളിച്ചുണർത്തി സന്തോഷത്തോടെ പറഞ്ഞേക്കും പാക്കിങ് ഉമ്മാൻ്റെ വകയാണ് അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ ഖബറിൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ വിഷമം ഒരു വഴിക്ക് പോകുമ്പോൾ ഞാൻ ഓളോട് ഓളും ഇന്നോടും പറയും നോക്കി വിളിച്ചുണർത്താൻ ഉമ്മല്ലട്ടോ ഒന്നും ആക്കിത്തരാം ഉമ്മ അല്ലോ ഇല്ലെങ്കിൽ എൻ്റെ ബ്രഷ് എടുത്തോ ഓളെ ബ്രഷ് എടുത്തോ കുട്ടികളെ ചെരുപ്പെടുത്തോ ജാ തുണിങ്ങുപ്പായ ഒക്കെ എടുത്തോ ചെറിയതിനുള്ളതൊക്കെ എടുത്തോ ഓരോന്നും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കും അവളോട് അതെവിടെ വെച്ചത് ചിലതൊക്കെ വെച്ചത് ഉമ്മ കണ്ടിട്ടില്ലെങ്കിൽ അത് എവിടെ വെച്ചതെന്നാൽ കാട്ടിക്കൊണ്ട അവിടെ ചെന്നിട്ട് ഇടങ്ങാറാവും എന്ന് പറഞ്ഞ് ബാഗിൽ അടുക്കി വെക്കുന്നതൊക്കെ എടുത്ത് പരിശോധിച്ച് ഉറപ്പുവരുത്തി പോകുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ കവിളിൽ ഉമ്മതെന്ന് എൻ്റെ മാത്രമല്ല എൻ്റെ പ്രിയതമ്മയുടെയും കവിളിൽ ഉമ്മ കൊടുത്തിട്ട് യാത്രയേക്കും വരുന്നത് വരെ ധൈര്യമായിട്ട് പോയിക്കോളി ഉമ്മ ദ്വാരക്കനുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൂടെ പറഞ്ഞേക്കും അതിന് ആ രീതിയിൽ ഉമ്മയോട് പെരുമാറാൻ ഭാര്യയ്ക്ക് കഴിയണം ഭാര്യമാരോട് ആ നിലക്ക് വർത്തിക്കാൻ ഉമ്മമാർക്ക് കഴിയണം അങ്ങനെയുള്ള വീട് സന്തോഷത്തിൻ്റെ വീടാണ് സന്തോഷത്തിൻ്റെ വീടാണ് ആ ഉമ്മ മരണപ്പെടുമ്പോൾ സന്തോഷമല്ല മറിച്ച് വല്ലാത്ത വിഷമം തോന്നുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ശൂന്യത അനുഭവിക്കുകയാണ് ഇപ്പോഴും പറയും എനിക്ക് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങളെ കിട്ടലില്ലെങ്കിലും എനിക്ക് ഉമ്മാനോട് പറയുന്നു ഉമ്മ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ സത്യത്തിൽ ഒറ്റപ്പെട്ടു പോയി കാരണം പലപ്പോഴും നമ്മളെ കിട്ടൂല്ല ഈ യാത്രയാണ് പലപ്പോഴും കിട്ടൂല എനിക്കെല്ലാത്തിനും ഉമ്മ ഉണ്ടാകുമായിരുന്നു എന്നാൽ ഞങ്ങളുടെ കാര്യത്തിലോ രാത്രി രണ്ട് മണിക്ക് വഴതു കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലും ഞാൻ ചെല്ലുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എഴുപത്തി മൂന്ന് വയസ്സ് എഴുപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത് അതിൻ്റെ ഒരു വർഷത്തോളമേ ഉമ്മ കൂടുതൽ അസുഖമായിട്ട് കിടന്നിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് വരെ രാത്രിയിൽ ഞാൻ ഒരു മണിക്കോ രണ്ട് മണിക്കോ പന്ത്രണ്ട് മണിക്കോ എപ്പോൾ വളർന്നു കഴിഞ്ഞു ചെന്നാലും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ ഷിഹാബുദ്ദീൻ അഴിമി വീട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താ പറയുക നിസ്കരിച്ചിക്കണോ നിസ്കരിച്ചിരിക്കണോ എജ്ജ് നിസ്കരിച്ചിക്കണോ ആരോടാ ചോദിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടല്ല പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയോടല്ല നാട്ടുകാരോടൊക്കെ നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞെടുക്കണം എന്നോട് അതുമ്മാൻ്റെ ബാധ്യതയാണ് ഉമ്മാൻ്റെ ബാധ്യതയാണ് അത് നിസ് ചോദിച്ചിട്ട് ആ അമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നളേ മളേ ജോനൽ തുണികുപ്പായ എടുത്തു കൊടുക്ക് ഇനി ഉമ്മ ഒന്ന് കിടക്കട്ടോ എന്നിട്ട് ഉമ്മ പോകുള്ളൂ സലാം പറ എൻ്റെ കവിളൊരു ഉമ്മയും തന്നിട്ട് ഉമ്മ പോയി കിടന്നുറങ്ങും അർദ്ധരാത്രിയിൽ എപ്പോഴാണെങ്കിലും ആ ചോദ്യം ഉമ്മ നിർത്തിയിരുന്നില്ല ആ ചോദ്യം ഉമ്മ നിർത്തിയിരുന്നില്ല ഇന്നെൻ്റെ ഭാര്യ പറയും നിങ്ങൾ നിസ്കരിച്ചിരിക്കണോ ചോദിച്ചാൽ ഉമ്മല്ല കേട്ടോ നിസ്കരിച്ചിട്ടില്ലേ നിസ്കരിച്ചോളൂ ഞാൻ കേട്ടാ ഞാൻ ഉണ്ടാക്കാം എന്ന് പറയുന്നു ഉമ്മയെ അനുസ്മരിക്കുകയാണ് ആ ഒരു തലം കല്യാണം കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടുള്ളൂ രാത്രിയിൽ എസ് ഒരു നൈറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു നിഷാ ക്യാമ്പ് സുബഹ് ബാങ്ക് വിളിക്കുന്നത് നാല് ഇരുപതിനോ നാല് ഇരുപത്തഞ്ചിനോ ആണ് അതിൻ്റെ ഒരു മണിക്കൂർ മുമ്പാണ് ഞാൻ വരുന്നത് അപ്പോൾ വൈഫ് പറഞ്ഞു ഞാൻ നിസ്കരിച്ചിട്ട് കിടക്കങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷീണം കൂടി നിസ്കരിക്കാൻ പിന്നെ എഴുന്നേക്കാൻ അറിഞ്ഞില്ലെങ്കിലോ ഞങ്ങൾ രണ്ടുപേരും സുബഹിബാങ്ക് നാലേ ഇരുവിന് കൊടുത്തു നാല് ഇരുപത്തഞ്ചിന് തന്നെ നിസ്കാരം കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കിടന്നു ഓളലാൻ വെച്ചിട്ടുണ്ട് ഞാനിനി സുബഹിഷ്കരിക്കണ്ടാത്തത് കൊണ്ട് എനിക്കൊരു മണിക്ക് എഴുന്നേറ്റാൽ മതി അഞ്ചേ പത്തായിട്ടേ ഉള്ളൂ ഉമ്മ ഉമ്മവാതിലുമ്മല് മുട്ടി ഉമ്മ വാതില് മുട്ടി കല്യാണം കഴിഞ്ഞ മൂന്നാം ദിവസമാണ് അത് മൂലിയാരാ എൻ്റെ പണി ഇറക്കാൻ മുട്ടുന്നത് മുട്ടിയിട്ട് പറഞ്ഞു മക്കളെ അഞ്ചേ പത്ത് അയക്കണ് നിസ്കരിക്കാൻ അയക്കണ് സുബഹി വാങ്ങുകടുത്തിട്ട് നിങ്ങൾ നീച്ചിട്ടില്ലേ ഇത്ര സമയം കുറച്ചേരൊക്കെ ഞാൻ കാത്തോക്കി നിങ്ങൾ എഴുന്നേക്കുന്നത് കാണാത്തത് കൊണ്ട് വിളിച്ചതാണ് ഉമ്മയുടെ ബാധ്യതയാ ഉമ്മയുടെ ബാധ്യതയാണ് ഉമ്മ നിർവഹിച്ചിരുന്നു അങ്ങനെയുള്ള ഉമ്മമാരാകാൻ നന്മയിലൊക്കെ മക്കളോട് കൂടെ നിൽക്കാനും മക്കളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് വന്നാൽ അത് നല്ല ഭാഷയിൽ ചേർത്ത് പിടിച്ച് ചേർത്തു പിടിച്ചു നന്നാക്കിയെടുക്കാനും കഴിയുന്ന തലത്തിലേക്ക് നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ അവരെല്ലാവരും വളർന്നു വരണം ഇന്ന് ഗുണദോഷിക്കലില്ല ആക്രോശിക്കൽ മാത്രമായിട്ടുണ്ട് ചീത്ത പറഞ്ഞത് കൊണ്ടായില്ല മക്കളോട് നല്ല നിലയിൽ സംസാരിക്കണം അവരെ ചേർത്തു പിടിക്കണം എപ്പോഴും എന്നിട്ട് ിട്ട് ഉപദേശിക്കണം എന്നിട്ട് ഗുണദോഷിക്കണം നന്മയിലേക്ക് അവരെ വഴി നടത്തണം അതിനാദ്യം നന്മയുടെ മാതൃകകളാകാൻ നമുക്ക് കഴിയണം അങ്ങനെയാണ് സമൂഹത്തിൽ നമ്മൾ പെരുമാറേണ്ടത് കുടുംബത്തിൽ നമ്മൾ പെരുമാറേണ്ടത്